കോവിഡിൻ്റെ ഒന്നാം തരംഗം കഴിഞ്ഞു, രണ്ടാം തരംഗം കഴിഞ്ഞു, ഇനി മൂന്നാം തരംഗം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും നമ്മുടെ കുട്ടികളെ പറ്റി നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്സ് പറയുന്നത്. അതായത് നമ്മുടെ കുട്ടികളെ സുരക്ഷിതരായിട്ട് നമ്മൾ വെക്കണം. അതായത് ഒരു തരത്തിലുള്ള ഇൻഫെക്റ്റീവ് ഡിസീസസും അവർക്ക് വരാതെ, ഫംഗസ് പിടിക്കാതെ ഒക്കെ നമ്മൾ സൂക്ഷിക്കണം. ഇതിന് ഹോമിയോപ്പതി എന്തുമാത്രം ഫലപ്രദമാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹോമിയോ ചികിത്സ കുറേ പേരൊക്കെ ഇപ്പോൾ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ആഴ്സനിക്കം ആൽബം 30 എന്നൊരു മരുന്നിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് പലരും ഹോമിയോപ്പതിയെ അറിഞ്ഞു തുടങ്ങിയത്. അതിനുശേഷം ആസ്പിഡോസ്പെർമ എന്നൊരു മരുന്ന് വളരെ എഫക്റ്റീവാണ് നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ ലെവൽ കൂട്ടാൻ എന്നുള്ള രീതിയിൽ നമ്മൾ ആസ്പിഡോസ്പെർമയെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. സോ ഇനിയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഹോമിയോപ്പതിക്ക് നമ്മുടെ കുഞ്ഞുകുട്ടികളെ സുരക്ഷിതമാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നത്. ഹോമിയോപ്പതി എന്ന് പറയുന്നത് വ്യക്തിഗതമായ ചികിത്സാശാസ്ത്രമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ജീവശക്തിയെ അല്ലെങ്കിൽ പ്രതിരോധശേഷിയെ ബേസ് ചെയ്ത് അതിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒന്നാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജീവശക്തി ഏറ്റവും വിഗറസായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ നിൽക്കുന്ന നമ്മുടെ കുട്ടികളെ ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് ഒത്തിരി ബെനിഫിഷ്യലായിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. രണ്ട് തരത്തിലാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കുഞ്ഞുങ്ങളെ ഹോമിയോപ്പതിയിലൂടെ സംരക്ഷിക്കാൻ പറ്റുന്നത്. ഒന്ന് പ്രതിരോധം, രണ്ട് ചികിത്സ. എന്താണ് പ്രതിരോധം എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് വരാവുന്ന ഇൻഫെക്ഷ്യസ് ഡിസീസസിൽ നിന്ന് അതല്ലെങ്കിൽ രോഗാതുരമായ സാഹചര്യത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ അതിനെ ഓവർകം ചെയ്യാൻ, ഈ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറിയാലും അത് അവരെ എഫക്റ്റ് ചെയ്യാതെ അവരെ ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രതിരോധ ചികിത്സ. അപ്പോൾ ഈ പ്രതിരോധം എന്ന് പറയുമ്പോൾ അതിൽ ശാരീരികമായ ഫാക്ടേഴ്സും ഉണ്ട്, മാനസികമായ ഫാക്ടേഴ്സും ഉണ്ട്. മാനസികമായ ഫാക്ടേഴ്സിൻ്റെ കാര്യം പ്രത്യേകം എടുക്കാം, കാരണം കുഞ്ഞുകുട്ടികൾ വീട്ടിൽ അടച്ചിരിക്കുന്ന സമയമാണ് അല്ലേ. അപ്പോൾ അവർക്ക് മാനസിക ഉല്ലാസത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതായത് ക്ലാസ് റൂമും അതുപോലെയുള്ള ഓൺലൈൻ ക്ലാസ്സസും മാത്രം പോരാ, അവർക്ക് പാട്ട് പഠിക്കുക, അതുപോലെ ഡാൻസ് പഠിക്കുക, ഓൺലൈനായിട്ട് കിട്ടുന്ന എല്ലാ സാഹചര്യങ്ങളും, അവരുടെ ക്ലബുകൾ, അവരുടെ ചിരി കുട്ടിക്കൂട്ടങ്ങൾ, അതുപോലെയുള്ള ആക്ടിവിറ്റീസിൽ, കുട്ടികളുടെ ആക്ടിവിറ്റീസിൽ എന്തുമാത്രം അവർക്ക് വീടിനകത്ത് വെച്ച് തന്നെ നമുക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റും അത്രയും നല്ലതാണ്. അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക, സന്തോഷമുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരോട് കൂടെ കളികളിൽ ഏർപ്പെടുക. അപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു വെച്ചാൽ, ഇവരുടെ ആ ഒരു മാനസിക ലെവൽ അല്ലെങ്കിൽ മാനസിക ഉല്ലാസം നമുക്ക് ഉയർത്തി നിർത്താനും അവരുടെ ആ വളർച്ചയെ ത്വരിതപ്പെടുത്താനും സന്തോഷകരമായൊരു ബാല്യം അവർക്ക് കൊടുക്കാനും തൽഫലമായിട്ട് പ്രതിരോധശേഷി അവരുടെ വർദ്ധിപ്പിക്കാനും സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആക്ടീവായിട്ടിരിക്കുന്നതുകൊണ്ട് അവരുടെ ഉറക്കം ബെറ്ററാവും, അവർ നന്നായി ഉറങ്ങുമ്പോഴാണ് അവരുടെ ഭക്ഷണം ദഹിക്കുന്നത്. അപ്പം പ്രോപ്പറായിട്ട് ഭക്ഷണം ദഹിക്കാനും കഴിക്കുന്ന ഭക്ഷണത്തിലെ ഘടകങ്ങൾ ശരിയായ രീതിയിൽ അവരുടെ ശരീരത്തിൽ ആക്സെപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആഗിരണം ചെയ്യപ്പെടാനും അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഇത് സഹായിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശാരീരികമായ പ്രതിരോധശേഷി. എസ്പെഷ്യലി ആഴ്സനിക്കം ആൽബം 30 എന്ന മരുന്ന് നമ്മൾ വലിയ ആൾക്കാർ എടുക്കുന്നതിനോടൊപ്പം തന്നെ 21 ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക. കുട്ടികളുടെ ഡോസേജ് വ്യത്യാസമുണ്ട്, അതനുസരിച്ചിട്ട് കുട്ടികൾക്ക് അത് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ ശാരീരികമായിട്ടുള്ള പ്രതിരോധശേഷി പ്ലസ് അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ കണ്ടാൽ നിങ്ങൾ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഏത് സിസ്റ്റം ഓഫ് മെഡിസിനിലാണോ നിങ്ങൾ ബിലീവ് ചെയ്യുന്നത്, അപ്പം ഞാനൊരു ഹോമിയോ ഡോക്ടർ ആയതുകൊണ്ട് നിങ്ങളൊരു ഹോമിയോ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, ഐ മീൻ നേരിട്ട് കൊണ്ട് കാണിക്കുകയല്ല, വീഡിയോ കോളിലൂടെയോ അല്ലെങ്കിൽ ഫോണിലൂടെയോ ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അവരുടെ മരുന്ന് സ്റ്റാർട്ട് ചെയ്താൽ അവരുടെ പ്രതിരോധശേഷി താഴെ പോവുകയുമില്ല, അതോടൊപ്പം തന്നെ അവരുടെ ആ ചികിത്സ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ചികിത്സയാണ്. ചികിത്സയിലെ ആദ്യത്തെ പോയിന്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു, അതായത് ഏർലി റിപ്പോർട്ട്. എപ്പോഴാണോ ബുദ്ധിമുട്ട് വരുന്നത്, ഒരു തുമ്മൽ വന്നു, ഒരു ചുമ വന്നു, ഒരു വിശപ്പില്ലായ്മ കണ്ടു, തളർച്ച കണ്ടു, നമ്മൾ അത്രയും പെട്ടെന്ന് നമ്മുടെ ഡോക്ടറുമായി കണക്ട് ചെയ്യാം. അപ്പോൾ ഹോമിയോ മെഡിസിൻസ് കുട്ടികൾക്ക് കൊടുക്കുന്നത് അവരുടെ ജീവശക്തിയെ ഉത്തേജിപ്പിക്കുന്നതാണ്. അതായത് ചികിത്സയ്ക്കായി നമ്മൾ കൊടുക്കുന്ന മരുന്നുകളും അവരുടെ ജീവശക്തിയെ അല്ലെങ്കിൽ പ്രതിരോധശേഷിയെ കൂടുതൽ കൂട്ടി നിർത്തുന്ന, ബൂസ്റ്റ് ചെയ്യാൻ രീതിയിലുള്ള മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ആ മരുന്നുകൾ കഴിക്കുമ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റിയും കൂടി നിൽക്കും, വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ആ രോഗത്തിൽ നിന്ന് അവർക്ക് പുറത്തു കിടക്കാനും വളരെ പെട്ടെന്ന് തന്നെ ആക്റ്റീവായിട്ട് വരാനും അവരെ അത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഹോമിയോപ്പതിയിലെ മെയിനായിട്ടും കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, കുട്ടികൾക്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് മെഡിസിൻസ് ഉണ്ട്. കാൽക്കേറിയ കാർബ്, സീന, ഖെമോമില്ല, ലൈക്കോപോഡിയം, അൽഫ ആൽഫ, അവിനസിറ്റൈവ, ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ചെറുപ്പകാലങ്ങളിലുണ്ടാകുന്ന ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കോമൺലി യൂസ് ചെയ്യുന്ന മെഡിസിൻസാണ്. അപ്പോൾ ഈ മരുന്നുകളൊക്കെ ഒരു ഡോക്ടറുടെ, ഹോമിയോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കാം. അതുപോലെ തന്നെ അവരുടെ ഗ്രോത്ത് പ്രധാനപ്പെട്ടതാണ്, അവരുടെ വളർച്ച ഡോക്ടറോട് ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ പല്ലുകളുടെ വളർച്ച, എല്ലുകളുടെ വളർച്ച, മാനസിക വളർച്ച ഇതൊക്കെ കൃത്യമായി വിലയിരുത്തുകയും കൃത്യമായി അത് ചാർട്ട്
സ്റ്റാർട്ട് ചെയ്ത് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹോമിയോ ഡോക്ടറുമായിട്ട് കണക്ട് ചെയ്യാം. അവരുടെ ആ വളർച്ചയും അവരുടെ ആ ബുദ്ധി വികാസവും എല്ലാ കാര്യങ്ങളും ഒന്ന് ഡോക്ടറുമായിട്ട് ഷെയർ ചെയ്യുക. കൃത്യമായിട്ട് ഈ ഒരു ഫോളോ അപ്പ് എടുത്തു പോയാൽ ഇനി ഒരു മൂന്നാം തരംഗം വന്നാൽ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ചാനൽ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക്സ് അലോട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ആൻഡ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് സൈനിങ് ഓഫ്, ഡോക്ടർ ജിഷാമേരി.